വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കാനുള്ള ബിൽ ഒരു ചർച്ചയും കൂടാതെ പാർലമെന്റിൽ അവതരിപ്പിച്ച് ശബ്ദ വോട്ടോടുകൂടി പാസാക്കിയെടുത്തിരിക്കുന്നു. എന്തൊരു നാണം കെട്ട പരിപാടിയാണ് എന്നാലോചിച്ചു നോക്കൂ. ജനാധിപത്യത്തെ നോക്കി മുണ്ടുപൊക്കി കാണിക്കുകയാണ് ഇവർ പിന്നെയും പിന്നെയും. ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമോ ഗൗരവത്തിലുള്ള ചർച്ചയോ ഒന്നും നടത്താതെ ആ ബില്ലുകൾ പാസാക്കിയെടുത്തുകൊണ്ട് പോകുന്നു. വൻ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായി ആ ബില്ലുകൾ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായി പാർലമെൻറ്റിൻ്റെ ശബ്ദം, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്ന് സർവകക്ഷി യോഗത്തിൽ വലിയ വാചകമടിക്കുന്നു. എന്നിട്ട് നേരെ വന്നിരുന്ന് കൃഷിമന്ത്രി ആ മൂന്ന് നിയമങ്ങളും ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്നുള്ള ബിൽ അവതരിപ്പിക്കുന്നു, അത് ശബ്ദ വോട്ടോടുകൂടി പാസാക്കുന്നു, അത് പാടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തോട് മിണ്ടാതിരിക്കാൻ സ്പീക്കർ ധിക്കാരത്തോടുകൂടി പറയുന്നു. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഒരു നിമിഷം പോലും കേൾക്കാൻ സർക്കാരിൻ്റെ വിശ്വസ്ത വിധേയനായ ലോക്സഭാ സ്പീക്കർ തയ്യാറാകുന്നില്ല. ഈ രാജ്യത്തെ സുപ്രധാനമായ ഒരു ജനകീയ പ്രതിരോധത്തിൽ കൂടി ഒരു സർക്കാരിന് പിൻവലിക്കേണ്ടി വന്ന മൂന്ന് നിയമങ്ങളാണ്. ആ നിയമങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ, എന്തുകൊണ്ടത് പിൻവലിക്കേണ്ടി വന്നു എന്ന് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ വച്ച് അത് ചർച്ച ചെയ്ത് അതിനൊരു സമവായത്തിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് ഈ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല? പേടിയാണിവർക്ക്, എല്ലാ എതിർശബ്ദങ്ങളെയും പേടിയാണ്. വലിച്ചുകീറി ഒട്ടിക്കുമെന്നറിയാം പ്രതിപക്ഷം. ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കി കൊടുത്താൽ തോറ്റു തുന്നമ്പാടി നാണം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ വച്ച് ഇത്തരത്തിൽ ഒരു വിവാദമായ നിയമം ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ പിൻവലിക്കേണ്ടി വന്ന ഒരു സർക്കാർ ഇത്രയും ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞ വാക്കു പാലിക്കാതെ, ഇതുകൊണ്ടാണ് കർഷകർ പല ഘട്ടങ്ങളിലായി പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന്. നിങ്ങളിത് പിൻവലിക്കാമെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ പിൻവലിച്ച് കഴിഞ്ഞിട്ട് സമരം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞത്. മിനിമം സപ്പോർട്ട് പ്രൈസ് നിങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമം കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ സമരം പിൻവലിക്കാമെന്ന് പറഞ്ഞത്. കാരണം ഇവരുടെ വാക്ക് ലെവലേശം വിശ്വസിക്കാനാകില്ല. സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നു. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞത് നമുക്കെല്ലാം ചർച്ച ചെയ്തങ്ങ് പരിഹരിച്ച് കളയാമെന്നുള്ളതാണ്. എന്നിട്ട് ഈ നിയമം പിൻവലിക്കാനുള്ള ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് ഒരു നിമിഷം ചർച്ച ചെയ്യാൻ, കക്ഷി നേതാക്കൾക്കെങ്കിലും ഓരോ മിനിറ്റ് സംസാരിക്കാനുള്ള അനുവാദം നൽകാതെയാണ് ഈ മൂന്ന് നിയമങ്ങളും പിൻവലിച്ചുകൊണ്ടുള്ള പുതിയ നിയമം അവതരിപ്പിച്ചതും അത് പാസാക്കി എടുത്തുകൊണ്ട് ഓടിയതും. എന്തൊരു ഗതികെട്ട കാഴ്ചയാണ് ഭാരതം കണ്ടത്.